തൃശൂർ പെരിഞ്ഞനം ആറാട്ടുകടവിൽ മത്തിച്ചാകര. ഇന്ന് ഉച്ചയോടെയാണ് ആറാട്ടുകടവ് മുതൽ അറപ്പ് വരെ മത്തി കൂട്ടത്തോടെ കരക്കടിഞ്ഞത്. കെ അഖിൽ ചേരുന്നു. അഖിൽ, തൃശൂരിന്റെ തീരദേശങ്ങളില് ഈ മത്തി ചാള ചാകര ഇപ്പോ കുറച്ച് ദിവസമായ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണ് പറയുന്നത്, ഈ സംഭവത്തിന്റെ വിവരങ്ങൾ? അതന്നെ, തീർച്ചയായും തുടർച്ചയായ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ ദിവസം പോലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മത്തിച്ചാകര അല്ലെങ്കിൽ ചാളച്ചാകര കരക്കടിഞ്ഞതിന്റെയൊക്കെ ദൃശ്യങ്ങളും വാർത്തകളൊക്കെ നൽകിയതാണ്. ഇത് ഈ കടലിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. എല്ലാ വർഷങ്ങളിലും എല്ലാ കാലത്തും ഈ ഒരു സമയം നമ്മൾ ഈ സമയത്ത് ശരിക്കും ശക്തമായ മഴ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ മഴയ്ക്കൊപ്പം തീരങ്ങളിലേക്ക് ഇത്തരത്തിൽ വരുന്നത്, അതായത് ഈ കടലാക്രമണം ഉണ്ടാകുന്ന തീരപ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ചാളച്ചാകര ഉണ്ടാകും എന്നുള്ളതാണ് അതിന്റെ ഒരു ശാസ്ത്രീയമായി പറയപ്പെടുന്നത്. ഇത് കടലിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം കൂടിയാണ്. എന്തായാലും ഇത്തവണ ഈ പെരിഞ്ഞനം ആറാട്ടുകടവിലാണ് ഈ ചാളച്ചാകര ഇത്തവണ കരക്കെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാടാനപ്പള്ളിയിലും അതുപോലെ തന്നെ ചാവക്കാടും കടപ്പുറം ബി പഞ്ചായത്തിലെ തീരപ്രദേശങ്ങളിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ സമാനമായ രീതിയിൽ തന്നെ ചാള കരക്കടിയുന്ന ഉണ്ടായിരുന്നു. ഇതിപ്പോ അറപ്പ മുതൽ അറപ്പ വരെ, അതായത് ആറാട്ടക്കടവ് മുതൽ അറപ്പ വരെയുള്ള പ്രദേശത്താണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഈ ചാള കരക്കടിയുന്ന ഒരു പ്രതിഭാസം എന്തായാലും ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂരിൽ ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ, അതായത് ഈ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ 10 ഓളം തവണ ഈ ഒരു പ്രതിഭാസം ഉണ്ടായിട്ടുണ്ട്. തന്നെയാണ്